ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും ഗെയിം കളിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ക്രീൻ ടൈം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്, കണ്ണിന് ചുറ്റും കറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഹോം റെമഡി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നല്ലൊരു ക്ലീൻ ബൗളാണ് കേട്ടോ. നിങ്ങളൊരു ബോട്ടിൽ സൈസ് കുറച്ച് വാവിസ്താരമുള്ള ബോട്ടിൽ സൈസ് എടുത്താലും മതി, കാരണം നിങ്ങളുടെ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. സോ ആദ്യമായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്പൂണാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഞാനിപ്പോൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുന്നു അത്രത്തോളം തന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ നമ്മൾ അരി കഴുകുന്ന വെള്ളമാണ് നമുക്ക് രണ്ടാമത് വേണ്ടത്, കാട് വെള്ളം എന്നൊക്കെ കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. അപ്പോൾ അരി കഴുകുന്ന വെള്ളമാണ് സെയിം പ്രപ്പോർഷൻ നമ്മൾ എടുക്കേണ്ടത്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യും. ഇനി കൂടുതലും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ കുക്കുമ്പോൾ ജ്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അക്കോർഡിംഗ്, നമ്മൾ ചേർത്ത വെള്ളത്തിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് കോട്ടൺ പാഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. കോട്ടൺ പാഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് കോട്ടൺ ബൗൾസ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഇത് രണ്ടെണ്ണത്തേക്ക് രണ്ട് കോട്ടൺ പാഡിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോർഷനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ ഞാൻ രണ്ട് കോട്ടൺ പാഡ് ലെഫ്റ്റ് ആയിരിക്കും അതേപോലെ റൈറ്റ് ആയിരിക്കും വേണ്ടിയിട്ടുള്ള രണ്ട് കോട്ടൺ പാഡ് ഇന്ന് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മുക്കി വെക്കുക, നന്നായിട്ട് മുക്കി നമ്മുടെ രണ്ട് കോട്ടൺ പാഡിലും നന്നായിട്ട് ഈ ഒരു സംഭവം പിടിച്ചു എന്നുള്ളപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നും ഇത് ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലല്ലോ. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമ കിട്ടാൻ വേണ്ടി, അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പാട് മാറാൻ വേണ്ടിയിട്ടും കറുപ്പ് കളറൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഐ മാസ്ക് ആണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. ഒരു 15 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. 15 വയസ്സിൽ താഴെയുള്ളവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അപ്പോൾ നല്ല തണുത്ത് നല്ല ചില്ലായിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം വന്നിട്ട് നമ്മുടെ രണ്ട് കണ്ണിലും, നമ്മളിങ്ങനെ നോർമൽ നമ്മുടെ ഐ പാക്കൊക്കെ വയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ രണ്ട് കണ്ണിലും വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം കേട്ടോ. ഇത് കിടന്നുറങ്ങുന്നതുകൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് കിടന്ന് നല്ല റിലാക്സിങ് ആയിട്ടുള്ള തണുപ്പല്ലേ ഉള്ളത്, നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് സത്യത്തിൽ. അപ്പോൾ ഇത് കണ്ണിലോട്ട് വെച്ചതിന് ശേഷം മിനിമം നമ്മളൊരു 15 മിനിറ്റ് ഇത് കണ്ണിൽ വെക്കുക. ആ സമയത്തേക്ക് നമ്മൾ എന്താ പറയുക, സ്ക്രീൻ ടൈമിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. ഇത് പിന്നെ കണ്ണിൽ വയ്ക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ ടൈമിംഗ് പറ്റത്തില്ലല്ലോ. നന്നായിട്ട് കണ്ണിൽ വെച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംഭവം എടുത്ത് കളയാവുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, രാവിലെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടുക കേട്ടോ. നമ്മുടെ ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് നന്നായിട്ട് കണ്ണ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക, നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ റിലാക്സേഷനും സ്മൂത്തൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു നല്ല അടിപൊളി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് ചേർത്ത് പതുക്കെ നിന്ന് മസാജ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലും അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല സ്ട്രെസ്സോ സ്ട്രെയിനോ ഉറക്കില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.